ഹായ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾ ആദ്യമായിട്ട് യൂട്യൂബ് നോക്കി പൊറാട്ട ചുട്ടിട്ട അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഞാനിവിടെ തരച്ച് വെച്ചിട്ടുള്ള പൊടിയൊക്കെ ഇതുപോലെ ഇട്ട് നടുഭാഗത്തൊക്കെ ഇതുപോലെ കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൽ കണ്ടമാരി തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ട പൊട്ടി ചൊയ്ച്ചെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ പൊറാട്ടയിലെ മെയിൻ സ്റ്റെപ്പ് എന്താ മാവ് കുഴച്ചെടുക്കുക എന്നുള്ളതല്ലേ അപ്പം അത് ഞാൻ വെല്ല കാക്കും എൻ്റെ കയ്യിലിട്ട് കൊടുത്ത് കേട്ടോ എൻ്റെ കയ്യിൽ ഏതോ ചെറിയൊരു മുറിവുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ചെയ്തിട്ടുള്ളത് കാക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതിൽ പാകത്തെ വെള്ളമൊക്കെ ചേർത്ത് കുഴച്ചെടുക്കുകയാണ് ഞാൻ എന്ത് കരുതി അറിയാം യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ നല്ല സിമ്പിളായിട്ട് തോന്നിയിട്ടോ പക്ഷെ നമ്മളെ കൈ അതുമൊക്കെ വെച്ചപ്പോൾ സിമ്പിളൊന്നുമല്ല നല്ല ടെഫായിട്ട് തന്നെ കേട്ടോ നമുക്ക് ഈ ഒരു പൊറാട്ട ചുട്ടെടുക്കാൻ പറ്റുക നല്ല പോലെ കൈക്ക് നല്ല അധ്വാനം ഉണ്ട് കേട്ടോ ഇപ്പം ഇതാ മെയിൻ സ്റ്റെപ്പ് എന്താ വെള്ളമൊക്കെ ചേർത്ത് പാകത്തിന് എന്താ മാവാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഇടയ്ക്ക് എണ്ണൊക്കെ കൊടുത്തിട്ട് വേണം നമ്മളത് കുഴച്ചെടുക്കാനായിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താ ഹോം ടൂർ വീഡിയോ ചെയ്യാനിട്ടോ അപ്പോൾ ഞാനെൻ്റെ ഒരുവിധം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം എൻ്റെ വീട് ചെറിയ വീടാണ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ അപ്പോൾ അവർ ചോദിക്കും എന്നോട് എന്താ അതുകൊണ്ടാണോ ഹോം ടൂർ വീഡിയോ ചെയ്യാത്തതെന്ന് ഒരിക്കലും അല്ലെട്ടോ നമ്മൾ എവിടെയാണോ അവിടെ നമുക്ക് സന്തോഷം ഉണ്ടായാൽ പോരെ സമാധാനവും സന്തോഷവും കിട്ടിയാൽ പോരെ അപ്പം ഞാൻ ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട് വൈകാതെ തന്നെ നമുക്ക് ഹോം ടൂർ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ എൻ്റെ ഒരുവിധ ഫ്രണ്ട്സും എൻ്റെ വീട് കണ്ടിട്ടില്ല അപ്പോൾ അതാണ് അവരൊക്കെ അങ്ങനെ ചോദിക്കാതെ കാരണം അപ്പം അവർക്കൊക്കെ മറുപടി ആയിട്ട് ഞാൻ വൈകാതെ തന്നെ വീഡിയോ ആയിട്ട് വരണ്ട വരണ്ടെട്ടോ അപ്പം ഇതത് നല്ല പോലെ കുഴച്ചെടുത്ത് നമ്മൾ ഇതുപോലെ ഒരു തുണിയൊക്കെ വെച്ച് ചെറിയൊരു നനവോടുകൂടി കേട്ടോ ഈ തുണി വെച്ചിട്ടുള്ളത് റെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴേക്ക് ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ ആയിക്കോളോ എത്ര കുഴച്ചാലും ഞാൻ പറയും കുഴയായിട്ടില്ലാന്ന് അപ്പോൾ പിന്നെയും പിന്നെയും കുഴച്ചുകൊണ്ടിരിക്കന്നെയല്ലേ പിന്നെ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ച് പോയതാണ് അപ്പം അതാ റെസ്റ്റ് ചെയ്ത് ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ ആയപ്പോൾക്ക് മാവുതാണ് നല്ലപോലെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വീണ്ടും ഇതൊന്ന് കുഴച്ചെടുത്ത് നമ്മളത് എന്താ ഓരോ എന്താ ഉരുളകളാക്കി എടുക്കുക കേട്ടോ ഇതാ അതുപോലൊക്കെ ചെയ്ത് വെച്ച് നമ്മൾ വീണ്ടും ആ തുണി കൊണ്ട് തന്നെ ഒന്ന് എന്താ മൂടി വെച്ചേക്കാണ് കേട്ടോ അപ്പം ഇതാ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളതെടുത്ത് അപ്പം നമുക്കിത് പരത്തി പരത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ വീശിയെടുക്കുക എന്താ അപ്പോൾ ഞാനത് കൗണ്ടർ ടോപ്പിലതുപോലെ ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഇതുപോലെ എന്താ ചെയ്തെടുക്കാം കേട്ടോ ചെയ്തിട്ടുള്ളത് ഇത് ചെയ്തിട്ടുള്ളത് ഇതാ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടിയൊക്കെ അതൊക്കെ ഒന്ന് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നമ്മളത് തിന്നായിട്ട് തന്നെ എന്തങ്ങനെ കൈ വെച്ച് പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കിയത് ഇതുപോലെ കത്തി കൊണ്ട് വരഞ്ഞ് നമ്മൾ ലെയർ എടുക്കുമല്ലോ അതുപോലെ കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത് മുഴുവനായിട്ട് എന്താ ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മളിങ്ങനെ എന്താ ചെയ്തിട്ടോ ഇങ്ങനെ ഇങ്ങനെ എന്താ ഒരു കൂട്ടിങ്ങാണ്ട് എടുക്കുകയാണ് കാക്കു ചെയ്തപ്പോൾ അത് ഏകദേശം ഒക്കെ റെഡി ആയിട്ടോ പക്ഷേ ഞാൻ ചെയ്തപ്പോ ഫ്ലോപ്പായിപ്പോയി പിന്നെ ഞാനിത് നമുക്ക് നിന്നില്ല കേട്ടോ ഈ ഇങ്ങനെ എന്താ കത്തി വെച്ച് വരഞ്ഞിട്ടില്ല ലെയർ എടുക്കാൻ ഞാൻ നിന്നില്ല അപ്പം അതെല്ലാം ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം നമ്മളതിങ്ങനെ ഇങ്ങനെ എന്താ നീട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പൊട്ടിപ്പോവൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റ് ആയിട്ടല്ലേ ചെയ്തെടുക്കണത് എന്തായാലും നമുക്കുള്ളതല്ലേ നമ്മളെ കൊണ്ട് കഴിയണമാതിരി നമ്മൾ നോക്കി പിന്നെ നമ്മളങ്ങനെ റോളൊക്കെ ചുറ്റിയെടുത്ത് കേട്ടോ പിന്നെ അടുത്തത് എൻ്റെ പരീക്ഷണമായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതുപോലെ തിന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ട് ഞാൻ പിന്നെ നമ്മൾ സാരിക്ക് ഒക്കെ നിറയെടുക്കില്ലേ അതുപോലെ അങ്ങോട്ട് എടുത്തിട്ടോ എന്നിട്ട് ഇതൊന്ന് പിടിച്ചത് പോലെ ഒന്ന് എന്താ അടിച്ച് നീട്ടിയിട്ട് പിന്നെ ഞാൻ റോൾ ചെയ്തെടുത്തിട്ടോ എനിക്ക് എന്താ ആ കത്തി വെച്ചിട്ട് ചെയ്തെടുക്കണ കടലും എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയത് എങ്ങനട്ടോ ഫസ്റ്റായിട്ട് ചെയ്യല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തെറ്റുകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നും നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പീസൊക്കെ അല്ലേ ഉള്ളത് ഇത് നമ്മളൊരു പരീക്ഷണം പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് ഇപ്പം എന്താ എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ളൊരു മറുപടി അതും കൂടെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ നമ്മളെ ലാസ്റ്റ് എന്താ ആയിട്ടുള്ളത് ഇതാ ഇങ്ങനെ ലെയർ പോവാതെ പരത്തിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അതൊക്കെ നമ്മളിത് എന്താ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടോ അപ്പം നിങ്ങളൊരു പൈപ്പിൻ്റെ പീസ് ഉണ്ടല്ലോ അതാണ് കേട്ടോ നമ്മുടെ പത്തിരി കോയൽ അപ്പം ഞാൻ വീഡിയോസിൽ പത്തിരി കോയൽ വെച്ച് പരത്തണമൊക്കെ കണ്ടിട്ടോ അപ്പം ഞാൻ അതൊന്നും ചെയ്തില്ല കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് തന്നെ ലയേഴ്സ് പോവാതെ വിധത്തിൽ തന്നെയാണ് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കത് ചുട്ടെടുക്കാണ് അപ്പോൾ തന്നെയാണ് ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാട്ടം എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു പത്തിരി ചട്ടിയാണ് നോൺ സ്റ്റിക്കിൻ്റെ അതാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിലൊക്കെ നല്ലപോലെ ഓയിൽ തേച്ചതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ ഇതാ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം നമ്മളിതിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ പൊറാട്ട നല്ല പോലെ വേവിച്ചെടുക്കട്ടോ പിന്നെ നമ്മളിത് വേവിച്ചെടുത്തപ്പോൾ നല്ലപോലെ ഓയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതിന് തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കട്ടെ അപ്പം നമ്മളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പൊറാട്ട ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു മൂന്നെണ്ണം ചുട്ടെടുത്തതിന് ശേഷം ഇതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചുട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇത് ഇതിലേറെ നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുമായിരുന്നു എന്ന് ഏതായാലും പൊറാട്ടൊക്കെ ചുടണേൻ്റെ മുന്നേ ചിക്കൻ കറി വെച്ചതുകൊണ്ട് ചിക്കൻ കറി കൂട്ടി കഴിക്കാനായിട്ടോ അല്ലെങ്കിൽ പൊറാട്ടയും കട്ടൻ ചായയും കഴിക്കേണ്ട അവസ്ഥയായിരുന്നു പൊറാട്ട ചുട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വിധമായിരുന്നു ഞങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക